കൂത്തുപറമ്പ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മോഹനന്റെ രണ്ടാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു. ശനിയാഴ്ച കോട്ടയം പൊയിലിൽ നിന്നാണ് പ്രചരണം തുടങ്ങിയത്. കൂത്തുപറമ്പ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മോഹനന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ശനിയാഴ്ച കോട്ടയം പൊയിലിൽ നിന്നാണ് ആരംഭിച്ചത്. ഉച്ചയോടെ മംഗലോട്ടുചാലിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. കടകളിലും സ്ഥാപനങ്ങളിലും കയറി വോട്ടുറപ്പിച്ചു. പുറക്കളം, അമ്പാടി റോഡ്, അമ്പുക്കാവ് പരിസരം, എ കെ ജി നഗർ, പാറമുക്ക്, ആറാം മൈൽ, കാരക്കുന്ന്, മൂലക്കുളം, ഇടയിൽപീടിക, ചോരക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലും പര്യടനം നടത്തി. കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞതായും തുടർ ഭരണം ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി കെ പി മോഹനൻ പറഞ്ഞു. ആ പുതിയ ആരോഗ്യ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റ് ഒരുപാട് വികസന എണ്ണിയാൽ തീരാത്ത വികസന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം എന്നതാണ്. ഓരോ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. നേതാക്കളായ രവീന്ദ്രൻ കുന്നോത്, എം ബാലൻ, കെ മനോഹരൻ, കെ മുകുന്ദൻ, കെ രാമചന്ദ്രൻ, കെ പി യൂസഫ്, സി രാജീവൻ, എം ദാസൻ, ടി രാഘവൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.